ഏത് തെറ്റിന്റെയും ശിക്ഷ അല്ലാഹു പിന്തിപ്പിച്ചു വെച്ചിരിക്കുന്നത് പ്രതിഫല നടപടിയുടെ ദിവസത്തിലാണ്. ഇല്ലാ ഉഖൂക്കൽ വാലിദൈൻ, മാതാപിതാക്കളെ നിന്ദിക്കലൊഴികെ. ഒരാൾ മാതാവിനെ നിന്ദിച്ചാൽ, പിതാവിനെ നിന്ദിച്ചാൽ, ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലൽ മമാതി, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് വെച്ച് തന്നെ അയാൾക്കുള്ള ഫലം, അല്ലാഹു അയാൾക്കുള്ള ശിക്ഷ വേഗത്തിൽ അല്ല നൽകുന്നതാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വരമ്പത്ത് വെച്ച് തന്നെ അല്ല കൂലി കൊടുക്കും. ആ കേസാണിത്, വരമ്പത്ത് വെച്ച് തന്നെ കൂലി കൊടുക്കുന്ന കേസാണ്. കാണാറില്ലേ, നമ്മൾ കാണാറില്ലേ, മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് കാണാറില്ലേ. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, സ്വന്തം മാതാവിനെ അവഗണിച്ചവർ, സ്വന്തം പിതാവിനെ അവഗണിച്ചവർ, അവർക്ക് അവരുടെ മക്കളിലൂടെ തിരിച്ചു കിട്ടും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂന്ന് പ്രാർത്ഥനകളുണ്ട്, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഒരിക്കലും മറുപടി കിട്ടാതിരിക്കുകയില്ല, ഒരിക്കലും സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. സലാസു ദഅവാത്തിൻ, മൂന്ന് പ്രാർത്ഥനകളുണ്ട്, മുസ്തജാബാത്തുൻ, അതിന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്. ലാ ശക്ക ഫീഹിന്ന, അതിൽ സംശയമേ ഇല്ല. മൂന്ന് പ്രാർത്ഥനകൾക്ക് എന്താണെങ്കിലും ഉത്തരം കിട്ടും, സംശയം വേണ്ട. ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട സാധുവിന്റെ പ്രാർത്ഥന അല്ലാഹുവിലേക്ക് ഉയർന്നാൽ അവനും അല്ലാഹുവിനും ഇടയിൽ പിന്നെ മറയില്ല. അവനെ സഹായിക്കാൻ റബ്ബല്ലാതെ ആരുണ്ട്? ആക്രമിക്കപ്പെട്ട സാധുവാണവൻ, അവൻ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. മനക്ലേശവുമായി അല്ലാഹുവിനോടങ്ങ് പ്രാർത്ഥിക്കുന്ന നേരത്ത് അല്ലാഹ് ഉത്തരം നൽകും. രണ്ട്, റസൂലുള്ള പറയുന്നു, വദഅവത്തുൽ മുസാഫിരി, യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടും, അത് തട്ടുകയില്ല. മൂന്നാമത് പറയുന്നു, വദഅവത്തുൽ വാലിദി അലാ വലദിഹി, ഒരു മാതാവോ ഒരു പിതാവോ തന്റെ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ അല്ലാ പ്രാർത്ഥന സ്വീകരിക്കുന്നു. അവരുടെ മനസ്സങ്ങ് നൊമ്പരപ്പെട്ടിട്ട് അല്ലാനോട്, നാഥാ നീ കാണുന്നില്ലേ, ഞാൻ പോറ്റി വളർത്തിയിട്ട്, ഞാൻ ഒരുപാട് ക്ഷീണം സഹിച്ച് വളർത്തിയിട്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ വാർദ്ധക്യത്തിന്റെ നേരത്ത് ഞങ്ങളെ അവഗണിച്ചിരിക്കുന്നല്ലോ, നാഥാ നീ ഇത് കാണുന്നില്ലേ എന്നങ്ങ് പറഞ്ഞങ്ങ് അല്ലാഹുവിലേക്ക് പ്രാർത്ഥന ഉയർന്നാൽ, അവൻ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, അവൻ എത്ര നല്ലവനാണെങ്കിലും, അവനെത്ര നല്ല ആരാധന ചെയ്യുന്നവനാണെങ്കിലും അല്ലാ അത് സ്വീകരിക്കും എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചരിത്രത്തിൽ നിന്നൊരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇസ്രായേൽ ജനതയിൽ സംഭവിച്ച സംഭവം, മഹാനായ ഒരു മനുഷ്യന്റെ സംഭവം, ആബിദായ ഒരു മനുഷ്യന്റെ ചരിത്രം. ആരാധന നടത്തിയിരുന്ന, ധാരാളമായി അല്ലാഹുവിനെ കൊള്ളയെ അടുത്ത, ധാരാളമായി റബ്ബിനോട് ആരാധന നടത്തിയ ഇസ്രായേൽ ജനതയിലുണ്ടായിരുന്ന ആബിദായ ഒരു മനുഷ്യന്റെ ചരിത്രമതാ റസൂലുള്ള നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നു. ആ മനുഷ്യന്റെ പേര് ജുറൈജി എന്നാണ്. ജുറൈജി എന്ന് പേരുള്ള മനുഷ്യൻ, എന്താണ് സംഭവമെന്നോ, ആ മനുഷ്യന് ആരാധന നടത്താൻ പ്രത്യേകമായൊരു സൗമഅത്ത്, ഒരു മണ്ഡപമുണ്ടായിരുന്നു. ഒരു മണ്ഡപമുണ്ടാക്കി, ഒരു പ്രാർത്ഥനാ മണ്ഡപമുണ്ടാക്കിയിട്ട് അതിൽ ആരാധനയുമായി കഴിഞ്ഞുകൂടിയിരുന്ന നല്ല ഒരു മനുഷ്യൻ. അങ്ങനെ ഏതാ ഒരു ദിവസത്തിൽ അങ്ങനെ ആ സൗമഅത്തിൽ ഇങ്ങനെ ആരാധനയുമായി കഴിഞ്ഞുകൂടുന്നു. ഒരു നേരത്തതാ ആ നല്ല മനുഷ്യന്റെ ഉമ്മയതാ തന്റെ മോനെ ഒന്ന് കാണണം, മോനോടൊന്ന് സംസാരിക്കണം, മോനോടൊന്ന് സന്തോഷത്തോടുകൂടെ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ഉമ്മയതാ ആ മനുഷ്യന്റെ അരികിൽ, മണ്ഡപത്തിന്റെ അരികിൽ വരുന്നു. എന്നിട്ട് അവിടെ വെച്ച് ആ ഉമ്മ വിളിക്കുന്നു, യാ ജുറൈജ്, ഓ ജുറൈജേ, നിന്റെ ഉമ്മയാണോ വന്നിരിക്കുന്നത്, നീ എവിടെയാണ്, നീ ഇറങ്ങി വരണം. ഫഖാൽ, ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, യാ റബ്ബി ഉമ്മീ വസ്വലാത്തി, ഓ എന്റെ റബ്ബേ, എന്റെ നമസ്കാരവും ഉമ്മയും ഒരു നേരത്തായി പോയല്ലോ, ഒരുമിച്ച് വന്നല്ലോ, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച നേരത്ത് തന്നെയല്ലേ എന്റെ ഉമ്മ വന്നത്, ഞാൻ എന്തു ചെയ്യും. മനസ്സിലിങ്ങനെ കുറെ ആലോചിച്ചിട്ട് അയാൾ, അദ്ദേഹം മനസ്സിലാക്കി, ഉമ്മയെക്കാൾ ഏതാണെങ്കിലും നല്ലത് നമസ്കാരമാണല്ലോ. ഫഅഖ്ബല അലാ സ്വലാത്തിഹി, അങ്ങനെ നിസ്കാരത്തിൽ അദ്ദേഹം നിസ്കാരത്തിലേക്ക് മുന്നിട്ടു. ഫൻസുറഫത്, പ്രയാസവുമായി ദുഃഖവുമായി ആ പുന്നാരമാതാവ് മടങ്ങിപ്പോയി, മോന് വിളി കേട്ടില്ല, ആരാധനയിലാണ്. അങ്ങനെ അതാ ഫലമ്മ കാന മിനൽ ഗദി, അടുത്ത ദിവസമായപ്പോ, അത്തത്തുഹു വഹുവ യുസല്ലി, ആ മാതാവ് വീണ്ടും വരുന്നു.
അപ്പോഴും മോന് നമസ്കരിക്കുകയാണ്. അവിടെ വെച്ച് വിളിച്ചു, യാ ജുറൈജ്, ഓ ജുറൈജേ, നിന്റെ ഉമ്മയാണ് വിളിക്കുന്നത്, നീ എവിടെയാണ്? അപ്പോഴും മോൻ നിസ്കാരത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി ഉമ്മീ വസ്വലാത്തീ, ഓ എന്റെ റബ്ബേ, ഉമ്മയും നമസ്കാരവും ഒരു നേരത്തായി പോയല്ലോ, എന്തു ചെയ്യും? അങ്ങനെ ഫഅഖ്ബല അലാ സ്വലാത്തിഹി, നിസ്കാരത്തിൽ അങ്ങനെ മുന്നിട്ടു. ഫൻസുറഫത്ത്, രണ്ടാമത്തെ ദിവസവും മാതാവ് സങ്കടത്തോടെ മോനെ കാണാൻ കഴിയാതെ തിരിച്ചുപോയി. ഫലമ്മാ കാന മിനൽ ഗദി, മൂന്നാമത്തെ ദിവസമായപ്പോ മാതാവ് വീണ്ടും വരുന്നു, മോൻ നിസ്കരിക്കുക തന്നെയാണ്. ഫഖാലച്ച, അവിടെ വെച്ചതാം വലിയ സങ്കടവുമായി വലിയ പ്രയാസവുമായി മനക്ലേശവുമായി ആ മാതാവ് വിളിക്കുന്നു, യാ ജുറൈജ്, ഓ ജുറൈജേ, നിന്റെ ഉമ്മയാണടോ. അപ്പോഴും അതാ അദ്ദേഹം പറയുന്നു, ഐ റബ്ബി ഉമ്മീ വസ്വലാത്തീ, ഓ റബ്ബേ, ഉമ്മയും അതേപോലെ നിസ്കാരവും ഒരു നേരത്തായി പോയല്ലോ. ഫഅഖ്ബലത് അലാ ഫഅഖ്ബല അലാ സ്വലാത്തിഹി, സ്കാരത്തിൽ അങ്ങനെ തുടർന്നു. അവിടെ വെച്ചതാ ആ ഉമ്മ പ്രയാസം സഹിക്കാതെ വന്നപ്പോ തന്റെ മോനെതിരെ ഒരു പ്രാർത്ഥന നടത്തുന്നു. ചരിത്രം നോക്കൂ നിങ്ങൾ, ആബിദായ ആർക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനെ കൊള്ളയടുത്ത ഒരു വലിയനെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് മനസ്സിലാക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത് ആ ഉമ്മ? അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്, അല്ലാഹുവേ, ഇവനെ നീ മരിപ്പിക്കരുത്, ഇവൻ വേശ്യയുടെ മുഖത്തേക്ക് നോക്കാതെ ഒരു വേശ്യയെ കൊണ്ട് ഇവന് അപമാനമുണ്ടാകുന്നത് വരെ എന്റെ മോനെ നീ മരിപ്പിക്കരുത്, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ഞാൻ വളർത്തിയുണ്ടാക്കിയിട്ട് ഞാൻ പ്രയാസം സഹിച്ചിട്ട് എന്റെ വിളി എന്റെ മകൻ കേട്ടില്ലല്ലോ. ഉമ്മയങ്ങ് പ്രാർത്ഥിച്ചു. പിന്നെ അതാ കുറച്ചു കാലം കഴിയുന്നു. ബനു ഇസ്രായീല ജുറൈജൻ വഇബാദതഹു, അങ്ങനെ ഇസ്രായേൽ ജനത ജുറൈജിനെയും അവന്റെ ഇബാദത്തിനെയും കുറിച്ച് ചർച്ചാ വിഷയമായി. ബനു ഇസ്രായേൽക്കാർ, അങ്ങനെ ഒരു ജുറൈജുണ്ട്, ആ ജുറൈജിന്റെ ആരാധനാകാര്യം വലിയ പ്രശസ്തിയായി ജനങ്ങൾക്കിടയിൽ, അതൊരു ചർച്ചാ വിഷയമായി. ആളുകളൊക്കെ ഇങ്ങനെ മദ്ഹ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴതാ കേട്ടോ സഹോദരന്മാരെ, അപ്പോഴതാ സംഭവിക്കുന്നു, അങ്ങനെ ആ നാട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു വേഷപ്പെണ്ണുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു വേഷപ്പെണ്ണുണ്ടായിരുന്നു. അവിടെ ഈ സംസാരം ആ പെണ്ണ് കേട്ടപ്പോൾ ഫഖാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇൻഷിഉത്തും ലഅഖ്തിനന്നഹു ലക്കും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജുറൈജിനെ ഞാൻ പിഴവിലാക്കാം, ജുറൈജിനെ ഞാൻ പിഴപ്പിക്കാം, അവന്റെ ആരാധനയൊക്കെ ഞാൻ പിഴപ്പിക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെ അനുവദിക്കണം. അങ്ങനെ നോക്കൂ നിങ്ങൾ, അങ്ങനെ ചമഞ്ഞൊരുങ്ങിക്കൊണ്ട് ആ ആരാധനാ മണ്ഡപത്തിന്റെ അരികിലേക്കതാ ആ വേഷപ്പെണ്ണ് അതാ അദ്ദേഹത്തെ പിഴപ്പിക്കാൻ വേണ്ടി, ഫിത്തിനയിലാക്കാൻ വേണ്ടി ചൊല്ലുന്നു. പഴന്താ സംഭവിച്ചത്? ഫലം യൽതഫിത് ഇലൈഹാ, ആ നല്ല മനുഷ്യൻ ആ പെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല, അവളെ അങ്ങ് അവഗണിച്ചു, ആരാധനയുമായി അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ അത് ആ പെണ്ണൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ഇടക്കിടക്കൊക്കെ ഇദ്ദേഹത്തിന്റെ മണ്ഡപത്തിലേക്ക് വരുന്ന ഒരു ആട്ടിടയനുണ്ടായിരുന്നു അവിടെ. ആ ആട്ടിടയനുമായി ശയനം നടത്തി, അതിൽ ഒരു ഗർഭം ധരിക്കുകയാണ്. അങ്ങനെ അവൾ ഗർഭം ധരിച്ചു. ഫഹമലത് ഫലമ്മാ വലദത്, അങ്ങനെ അവൾ പ്രസവിച്ചു. പ്രസവിച്ച നേരത്തെ അവൾ പറയുകയാണ്, കുവമിൻ ജുറൈജിൻ, ഇത് ആ ആരാധനയുമായി കഴിഞ്ഞുകൂടുന്ന ജുറൈജിന്റെ മോനാണ്. ആളുകൾക്കിടയിൽ അങ്ങ് ഈ സംഭവം അങ്ങ് പ്രചരിപ്പിച്ചു, ജുറൈജാണ് ഇതിന്റെ പിതാ, ഈ കുട്ടിയുടെ പിതാവെന്ന് പ്രചരിപ്പിച്ചു. സത്യത്തിൽ അദ്ദേഹം നിരപരാധിയാണ്. എന്താ സംഭവിച്ചത് എന്നറിയുമോ? സുദീർഘമായ ഹദീസാണ്. ആളുകളൊക്കെ അതാ ഓടി വന്നുകൊണ്ട് ആ സാധുവായ മനുഷ്യനെ പൊതിരെ തല്ലാൻ തുടങ്ങി, പൊതിരെ അടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മണ്ഡപം പൊളിച്ചു, ആരാധനാ മണ്ഡപം തന്നെ തകർത്തു. അങ്ങനെ വലിയ പ്രയാസമുണ്ടായി. അപ്പോഴതാ അദ്ദേഹം ചോദിക്കുന്നു, വളരെ സങ്കടത്തോടുകൂടെ, മാഷനുക്കും, എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത്? എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്? അവര് പറഞ്ഞു, സനൈത ബിഹാദിഹിൽ ബഗീ, ഈ വേശ്യയുമായി നീ വ്യഭിചാരം നടത്തി. ഫവലദത്തു മിൻക, അങ്ങനെ നിന്നിൽ നിന്നാണ് ഈ കുട്ടിയുണ്ടായത്. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ഇനസ്വബിയു, കുട്ടി എവിടെയാണ്? ഫജാഉ ബിഹി,
ആ കുട്ടിയെയുമായി അവരതാ അദ്ദേഹത്തിന്റെ അരികിൽ വരുന്നു. ഫഖാല, അത് കണ്ടപ്പോൾ അതാ ആ മനുഷ്യൻ പറയുന്നു, ദഊനി ഹത്താ ഉസല്ലിയ, എനിക്ക് നിസ്കരിക്കാൻ സമയം തരണം, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, ഞാൻ എന്റെ റബ്ബിനോടൊന്ന് പറയട്ടെ. അങ്ങനെ ഫസ്വല്ല, അദ്ദേഹം നമസ്കരിച്ചു. ഫലമ്മൻ സറഫ, അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് അതസ്വബീ ഫതഅന ഫീ ബത്നിഹി, ആ കുട്ടിയുടെ അരികിൽ വന്നുകൊണ്ട് വിരലുകൊണ്ട് ആ കുട്ടിയുടെ വയറിൽ ചെറുതായി ഒന്ന് കുത്തുന്നു, ചെറിയ രൂപത്തിൽ ഒന്ന് കുത്തുന്നു. വഖാൽ, എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുന്നു, യാ ഗുലാമു മന്നബൂക്ക, ഓ മോനെ, ഓ കുട്ടിയെ, നിന്റെ പിതാവ് ആരാണ്, നിന്റെ പിതാവ് ആരാണ്? കാല, അപ്പോഴതാ അത്ഭുതം സംഭവിക്കുന്നു, തൊട്ടിലിൽ ഈസ നബി അലൈഹി സ്വലാമിനെ പോലെ തൊട്ടിലിൽ സംസാരിച്ച, തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിച്ച മറ്റൊരു കുട്ടിയാണ് സ്വാഹിബ് ജുറൈജ്. ജുറൈജിന്റെ പേരിൽ പറയപ്പെട്ട ഈ കുട്ടി, ആ കുട്ടി പറയുന്നു, ഫുലാനു റായി, ഇന്നാലിന്ന ആട്ടിടയനാണ് എന്റെ പിതാവ്, എന്റെ പിതാവ് ഇന്നാലിന്ന ആട്ടിടയനാണ്. അപ്പോഴതാ ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുന്നു. ഫഅഖബലു അലാ ജുറൈജിൻ യുഖബ്ബിലൂനഹു വയതമസ്സഹൂന ബിഹി, ആളുകളൊക്കെ ഓടി വന്നുകൊണ്ട് ജുറൈജിനെ പൊതുരെ ചുംബിക്കാൻ തുടങ്ങി, ജുറൈജിനെ തലോടാൻ തുടങ്ങി. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, നബിനീലക സൗമഅതക മിൻ ദഹബിൻ, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയതാണ്, നിനക്ക് നിന്റെ ആരാധനാ മണ്ഡപത്തെ പോലെ ഒരു സ്വർണത്തിന്റെ ആരാധനാ മണ്ഡപം ഞങ്ങൾ ഉണ്ടാക്കി തരാം. ആലാപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് വേണ്ട, ആദ്യം അതേതുപോലെയായിരുന്നുവോ, മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ടതായിരുന്നുവല്ലോ, അതുപോലെ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം. അങ്ങനെ അവരത് അദ്ദേഹത്തിന് വീണ്ടും നിർമ്മിച്ചു കൊടുത്തു. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം. എന്താണ് സഹോദരന്മാരെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്? എത്ര വലിയ വ്യക്തികളാണെങ്കിലും മാതാപിതാക്കളെ അവഗണിക്കുമ്പോ, മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാകുമ്പോ അവര് പ്രാർത്ഥിച്ചാൽ അല്ല പ്രാർത്ഥന സ്വീകരിക്കും, അപാഠമല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവമാണ്. കഴിവിന്റെ പരമാവധി മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് സ്വർഗം നേടാനുള്ള പരിശ്രമമാണ് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനയാണ് പ്രധാനം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരോട് നമുക്ക് ബാധ്യതയുണ്ട്, മരണപ്പെട്ടവരാണെങ്കിലും അവരോട് ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ നബറഹുമാ ബിഹി ബഅദ മൗതിഹിമാ, എന്റെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം എനിക്ക് അവരോട് വല്ല പുണ്യവുമുണ്ടോ, ഞാൻ അവർക്ക് ചെയ്യേണ്ട വല്ല ബാധ്യതയുമുണ്ടോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം, ഉണ്ട്. അസ്സലാത്തു അലൈഹിമാ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ പാപമോചനം തേടണം. വഇൻഫാദു അഹദിഹിമാ മിം ബഅദിഹിമാ, അവരുടെ കാലശേഷം അവരുടെ കരാറുകൾ നീ നടപ്പാക്കണം. വസിലത്തു റഹിമില്ലത്തീ ലാ തുസലു ഇല്ലാ ബിഹിമാ, അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തിലൂടെ ചേർത്തേണ്ട കുടുംബ ബന്ധങ്ങളുണ്ട്, ഉപ്പ വഴി ചാർത്തേണ്ട ബന്ധങ്ങളുണ്ട്, ഉമ്മ വഴി ചാർത്തേണ്ട ബന്ധങ്ങളുണ്ട്, അത് നീ ചാർത്തണം. വഇക്റാമു സദീഖിഹിമാ, അവരുടെ രണ്ടുപേരുടെയും ചങ്ങാതിമാരെ നീ ബഹുമാനിക്കണം, നീ ആദരിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, തന്റെ ഉപ്പയുടെ ചങ്ങാതിമാരെ ആദരിച്ചിരുന്നു. ചരിത്രത്തിൽ കാണാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ അവഗണനാബോധത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. മാതാപിതാക്കളെ നിന്ദിക്കുന്ന സമൂഹം, അവരെ പ്രയാസപ്പെടുത്തുന്ന സമൂഹം. അതുകൊണ്ട് ഇസ്ലാമിന്റെ അധ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. ഗുരുതരമായ പാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഷിർക്കിന്റെ കൂടെയാണ് മാതാപിതാക്കളെ നിന്ദിക്കുക എന്ന പാപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത്, നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലാകുന്ന നേരത്ത് നമ്മുടെ അരികിലുണ്ടെങ്കിൽ അവരോട് കഴിവിന്റെ പരമാവധി നന്മ ചെയ്ത് പുണ്യം ചെയ്തു കൊടുത്തുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗം നേടാനുള്ളൊരു അവസരമായി അതിനെ കണ്ട് സ്വർഗപ്രാപ്തി ലഭിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അറിയാതെ വല്ലതും നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പെരുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ,
മഹാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അത് പൊറുത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാ